ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ശശിക്കെതിരായ പരാതികൾ അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ വെക്കുന്നതിൽ ഇന്ന് തീരുമാനമായേക്കും. ആർ എസ് എസ് ബന്ധമടക്കം ഗുരുതര ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിലും ഇന്ന് ചർച്ച നടക്കും. എൻ കെ ഷിജു വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. ഷിജു, പാർട്ടിക്ക് മുന്നിലെത്തിയ പരാതി പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത്, അത് അവഗണിക്കാൻ കഴിയില്ല. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് എന്തൊക്കെ സാധ്യതകൾ പരിശോധിക്കും, എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും? ആ ബി ജി, എന്തായാലും അത്തപ്പൂക്കളത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റൊരു പോർക്കളത്തെക്കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ് സി പി എമ്മിലുള്ളത്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒരു പാർട്ടി എം എൽ എ, ഒരു പക്ഷേ സി പി എമ്മിനകത്ത് അത്തരം ഒരു പരാതികൾ വരുന്നത് വളരെ അപൂർവമാണ്. ഒരു പാർട്ടി എം എൽ എ പരസ്യമായിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ, അത് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല, കേരളം അമ്പരന്ന് പോയ ആരോപണങ്ങളാണ്. അതോ ക്രിമിനൽ പ്രവർത്തനം എന്നതടക്കം വിവിധങ്ങളായ പരാതികളാണ് വന്നത്. അതെല്ലാം തന്നെ ഒരു പരാതിയായി പാർട്ടി സെക്രട്ടറിക്ക് പി വി അൻവർ നൽകുകയും അതിനുശേഷം അദ്ദേഹം ഇക്കാര്യത്തിൽ ഇനി ഒരു അനുകൂല നടപടി എന്തായാലും ഉണ്ടാകും, നിങ്ങൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു നടപടി എടുക്കേണ്ടത് പാർട്ടിയാണ്. ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പി വി അൻവറിന്റെ കാര്യത്തിൽ ഉയർത്തിയിട്ടുള്ള പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും പല നേതാക്കളും അത് ഗൌരവമുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അത് വളരെ വിശദമായി തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ഇനി അക്കാര്യത്തിൽ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക, ഒരു പക്ഷേ അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുക. കാരണം അൻവർ കൊടുത്ത ഒരു പരാതിയാണ് പാർട്ടിക്ക് മുമ്പിലുള്ളത്. ഇക്കാര്യത്തിൽ പി ശശി പറയുന്നത് ചില വൻശക്തികളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്, അത് പാർട്ടിയിൽ നിന്നാണോ, സാമ്പത്തിക ശക്തിയാണോ, മറ്റേതെങ്കിലും ശക്തിയാണോ എന്നത് പി ശശി എന്താണ് പാർട്ടിയെ പൂർണ്ണമായും ധരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയൂ. അത്തരം ആളുകളുണ്ട് എന്ന് പി ശശി തന്നെ പറഞ്ഞൊരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തെയും വിശദമായി കേട്ടുകൊണ്ട് ഒരു നടപടിയിലേക്ക് വേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുക. പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങളിലടക്കം ഈ വിഷയം വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിൽ ഒരു കമ്മീഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് പോകും. എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇനി ഈ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് ശരിയല്ല എന്ന വിമർശനം പൊതുവായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് നിർദ്ദേശം സെക്രട്ടേറിയറ്റ് കൊടുക്കും എന്നത് വ്യക്തമല്ല. അക്കാര്യത്തിലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഒരു വിശദമായ ചർച്ചയുണ്ടാകും. കാരണം എം ആർ അജിത് കുമാറിനെതിരെ ആർ എസ് എസ് ബന്ധമടക്കം വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. പി ജി.